April 5, വിശുദ്ധ വിൻസെന്റ് ഫെറർ. 1350 ജനുവരി 23 സ്പെയിനിലെ വലൻസിയയിലാണ് വിശുദ്ധ വിൻസെന്റ് ഫെറർ ജനിച്ചത്. വിൻസെന്റിന്റെ പിതാവ് ഇംഗ്ലീഷുകാരനും മാതാവ് സ്പാനിഷുകാരിയുമായിരുന്നു. ഈശോയോടും പരിശുദ്ധ അമ്മയോടുമുള്ള തീവ്രമായ ഭക്തിയിലും പാവപ്പെട്ടവരോടുള്ള അനുകമ്പയിലും അവർ അവനെ വളർത്തി. വിൻസെന്റിന്റെ വിശുദ്ധിയുടെ ലക്ഷണങ്ങൾ ചെറുപ്പം മുതലേ അവനിൽ പ്രകടമായിരുന്നു. അവൻ 5 വയസ്സുള്ളപ്പോൾ തൻ്റെ അയൽവാസിയായ ഒരു കുഞ്ഞിനെ മാരകമായ രോഗാവസ്ഥയിൽ നിന്നും വിൻസെന്റ് സുഖപ്പെടുത്തി. ഇത്തരം ദൈവിക വരങ്ങളും വ്യക്തിജീവിതത്തിൽ അവൻ പാലിച്ചിരുന്ന വിശുദ്ധിയും മൂലം വളരെ ചെറുപ്പത്തിൽ തന്നെ വിൻസെന്റ് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി. ചെറുപ്പം മുതലേ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിലും മാംസാഹാരം വർജിച്ച് അല്പം റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ച് അവൻ ഉപവസിച്ചിരുന്നു. കൂടാതെ അനാവശ്യ ചെലവുകൾ ഉപേക്ഷിച്ച് ആ പണം കൊണ്ട് അവൻ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു. തങ്ങളുടെ മകൻ ദരിദ്രരെ ക്രിസ്തുവിന്റെ സ്വന്തമായാണ് കാണുന്നതെന്നും അവൻ അവരോട് ഏറ്റവും സ്നേഹത്തോടും ഉപവിയോടും കൂടിയാണ് പെരുമാറുന്നതെന്നും കണ്ടപ്പോൾ മാതാപിതാക്കൾ തങ്ങളുടെ ദാനധർമ്മങ്ങളുടെ ഉത്തരവാദിത്തം അവനെ ഏൽപ്പിച്ചു. ഇതിനായി തനിക്ക് ലഭിച്ച കുടുംബസ്വത്തിന്റെ 1/3 വിൻസെന്റ് 4 ദിവസം കൊണ്ട് ദരിദ്രർക്ക് വിതരണം ചെയ്തു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 8 വയസ്സിൽ ഉന്നത വിദ്യാഭ്യാസം ആരംഭിച്ച വിൻസെന്റ് 12 വയസ്സിൽ തത്വചിന്തയും 14 വയസ്സിൽ ദൈവശാസ്ത്രവും പഠിക്കാൻ ആരംഭിച്ചു. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ അവൻ 1367 വലൻസിയയിലെ ഡൊമിനിക്കൻ ആശ്രമത്തിൽ പ്രവേശിച്ച് ഒരു സന്യാസിയായി. കാഴ്ചയിലൊരു മാലാഖയെപ്പോലെയും പ്രവൃത്തിയിലൊരു വിശുദ്ധനെപ്പോലെയും വിളങ്ങിയിരുന്ന വിൻസെന്റ് തൻ്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചു. തുടർ പഠനത്തിനായി ബാഴ്സലോണയിലേക്ക് അയക്കപ്പെട്ട വിൻസെന്റ് അദ്ദേഹത്തിൻ്റെ അസാധാരണമായ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പേരിൽ 21 വയസ്സാകും മുൻപേ കാറ്റലോണിയയിലെ ഏറ്റവും പ്രശസ്തമായ ലെറിഡ സർവകലാശാലയിൽ തത്വശാസ്ത്ര അധ്യാപകനായി നിയമിക്കപ്പെട്ടു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച 2 പ്രബന്ധങ്ങൾ സർവരുടെയും സ്വീകാര്യത നേടി. 1376 കൂടുതൽ പഠനത്തിനായി വിൻസെന്റ് ഫ്രാൻസിലെ ടുളൂസിലേക്ക് അയക്കപ്പെട്ടു. അവിടെ ബൈബിളും ഹീബ്രുവും പഠിച്ച അദ്ദേഹം 1379 ബാഴ്സലോണയിൽ വച്ച് വൈദികനായി അഭിഷിക്തനായി. കർദിനാൽ പേദ്രോ ദി ലൂണയുടെ അരമനയിൽ സേവനത്തിനായി വിൻസെന്റ് നിയുക്തനായി. സഭയിൽ അസാധാരണമായ സംഭവ വികാസങ്ങൾ നടന്ന അക്കാലത്താണ് ക്ലമന്റ് 7 എന്ന പേരിൽ ഒരു ആന്റി പോപ്പ് ഉണ്ടാകുന്നത്. കർദിനാൽ പേദ്രോ ദി ലൂണ അദ്ദേഹത്തെ പിന്താങ്ങുന്നയാളായിരുന്നു. അവരുടെ വാക്കുകളിൽ തെറ്റിദ്ധരിക്കപ്പെട്ട വിൻസെന്റ് അവരുടെ കൂടെ കൂടുകയും റോമിലെ മാർപ്പാപ്പയ്ക്കെതിരായുള്ള അവരുടെ വാദങ്ങളെ പിന്താങ്ങുകയും ചെയ്തു. പിന്നീട് സ്വന്തം നഗരമായ സ്പെയിനിലെ വലൻസിയയിലേക്ക് തിരികെ പോയ വിൻസെന്റ് അവിടുത്തെ കത്തീഡ്രലിൽ വചനപ്രഘോഷണത്തിന് നിയുക്തനായി. വചനപ്രഘോഷണ ചാതുര്യത്താലും അത്ഭുതങ്ങളാലും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വളരെ പെട്ടെന്ന് പ്രസിദ്ധനായി. 30,000 യഹൂദന്മാരെയും മൂറുകളെയും വിൻസെന്റ് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിച്ചു. വിൻസെന്റിലൂടെ ക്രിസ്ത്യാനിയായ ബുർഗോസിലെ പോൾ എന്ന യഹൂദ റബ്ബി പിന്നീട് കാർത്തജീനയിലെ മെത്രാനായി. വിൻസെന്റിന്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന് ലഭിച്ച ജനപിന്തുണയിലും സ്വന്തം സന്യാസ സമൂഹത്തിലുള്ളവർ തന്നെ അസൂയാലുക്കളായി. അവർ അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിച്ചു. 1390 മുതൽ വീണ്ടും കർദിനാൾ പേദ്രോ ദി ലൂണയുടെ കൂടെയുള്ള പ്രവർത്തനങ്ങളിൽ വിൻസെന്റ് സജീവമായി. ആന്റിപ്പോപ്പായിരുന്ന ക്ലമന്റ് 7 പിൻഗാമിയായി 1394 കർദിനാൾ പേദ്രോ ദി ലൂണ ബെനഡിക്ട് 13 എന്ന പേരിൽ അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കുമ്പസാരക്കാരനായി വിൻസെന്റ് നിയമിതനായി. റോമിലെ മാർപ്പാപ്പയെക്കുറിച്ച് തനിക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ സാവധാനം തിരിച്ചറിഞ്ഞ വിൻസെന്റ് അദ്ദേഹവുമായി അനുരഞ്ജനപ്പെടാനും സഭയിലെ ഭിന്നിപ്പ് അവസാനിപ്പിക്കാനും ആന്റിപ്പോപ്പായ ബെനഡിക്ട് 13 ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം അതിന് വിസമ്മതിക്കുകയും വിൻസെന്റിനെ അനുനയിപ്പിക്കാനായി അദ്ദേഹത്തിന് മെത്രാൻ പദവി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ആ വാഗ്ദാനം നിരസിച്ച വിൻസെന്റ് അധികം വൈകാതെ അവിടുത്തെ സേവനങ്ങളിൽ നിന്ന് പിൻവാങ്ങി. റോമും അവിഞ്ഞോണും തമ്മിൽ നിലനിന്നിരുന്ന സൈദ്ധാന്തികമായ തെറ്റിദ്ധാരണകൾ മൂലമുള്ള മുറിവുണക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വിൻസെന്റിന് ഒരു ദർശനമുണ്ടായി. വിശുദ്ധ ഡൊമിനിക്കിനും വിശുദ്ധ ഫ്രാൻസിസിനും മധ്യത്തിൽ നിന്നുകൊണ്ട് യേശു അനുതാപത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ വിൻസെന്റിനെ ചുമതലപ്പെടുത്തുന്നതായിരുന്നു ദർശനത്തിന്റെ സാരം. പാശ്ചാത്യ യൂറോപ്പ് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് അദ്ദേഹം തന്റെ ഈ ദൗത്യം തുടർന്നു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി അദ്ദേഹം വചനം പ്രഘോഷിച്ചു. വിൻസെന്റിന്റെ പ്രശസ്തി കേട്ടറിഞ്ഞ ഇംഗ്ലണ്ടിലെ ഹെൻറി 4 രാജാവ് തന്റെ രാജ്യത്ത് പ്രസംഗിക്കാൻ അദ്ദേഹത്തെ കൊണ്ടുവരാൻ സ്വന്തം കപ്പലുകളിലൊന്നയച്ചു. ഏറ്റവും വലിയ ബഹുമതികളോടെ അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ചു. 21 വർഷക്കാലം വിൻസെന്റ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, അയർലൻഡ്, അരഗോൺ, കാസ്റ്റിൽ, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും അനേകായിരങ്ങളെ സത്യവിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു. നിരവധി അത്ഭുതങ്ങളും ഇക്കാലത്ത് അദ്ദേഹം പ്രവർത്തിച്ചു.
കാറ്റലോണിയയിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വഴി വികലാംഗനായ ഒരു ബാലന്റെ തളർന്നുപോയ കൈകാലുകൾ പൂർവ്വസ്ഥിതിയിലായി. ജോൺ സോളർ എന്ന ആ ബാലൻ പിൽക്കാലത്ത് ബാഴ്സലോണയുടെ മെത്രാനായി. 1412 സലമങ്കയിൽ അദ്ദേഹം മരിച്ച ഒരു വ്യക്തിയെ പുനർജീവിപ്പിച്ചു. ഒരുപക്ഷെ ഏറ്റവും വലിയ അത്ഭുതം സംഭവിച്ചത് അഴിമതിയുടെ താഴ്വര എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഡൌഫിനിലാണ്. കാട്ടാളന്മാരെ പോലെയുള്ള അവിടുത്തെ നാട്ടുകാരെ മുഴുവൻ വിൻസെന്റ് മാനസാന്തരപ്പെടുത്തി. അങ്ങനെ വിശുദ്ധിയുടെ താഴ്വര എന്ന് ആ സ്ഥലം അറിയപ്പെട്ടു. വിൻസെന്റ് ഒരു ദൈവിക മനുഷ്യനാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ ഇത്തരം നിരവധി സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായി. 1414 കോൺസ്റ്റൻസ് കൗൺസിൽ സഭയിലെ ഭിന്നത അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. ആ പരിശ്രമങ്ങളിൽ വിൻസെന്റ് ക്രിയാത്മകമായി ഇടപെടുകയും 1416 ആന്റിപോപ്പായിരുന്ന ബെനഡിക്ട് 13 സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ കത്തോലിക്കാ സഭയ്ക്ക് വീണ്ടും സമാധാനത്തിന്റെ നാളുകൾ കൈവന്നു. വിൻസെന്റ് തന്റെ വചനപ്രഘോഷണം തുടർന്നു. താൻ പ്രസംഗിച്ചതൊക്കെ അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ പാലിച്ചു. ക്രൂശിത രൂപത്തിന്റെ മുൻപിലിരുന്നാണ് അദ്ദേഹം തന്റെ പ്രസംഗങ്ങൾ ഒരുങ്ങിയിരുന്നത്. പാപം, മരണം, വിധി, നരകം, നിത്യത എന്നിവയായിരുന്നു പ്രധാനമായും അദ്ദേഹത്തിന്റെ പ്രഭാഷണ വിഷയങ്ങൾ. തന്നിമിത്തം വിധിയുടെ മാലാഖ എന്ന ഒരപരനാമം തന്നെ വിൻസെന്റിനുണ്ടായിരുന്നു. വിൻസെന്റ് ഫെറർ തന്റെ അവസാന 3 ഫ്രാൻസിൽ ചെലവഴിച്ചു. ഫ്രാൻസിലെ ബ്രിട്ടാനിയയിലെ വാനസിൽ വെച്ച് 1419 April 5 വലിയ ആഴ്ചയിലെ ബുധനാഴ്ച അദ്ദേഹം അന്ത്യനിദ്ര പ്രാപിച്ചു. 1455 കലിസ്റ്റസ് 3 മാർപ്പാപ്പ വിൻസെന്റ് ഫെററിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. തിരുസഭയെന്ന സൗധത്തെ പടുത്തുയർത്തുന്നതിലും അതിൻ്റെ കേടുപാടുകൾ പോക്കുന്നതിലും വലിയ പങ്ക് വഹിച്ച വിൻസെന്റ് ഫെറർ കെട്ടിട നിർമ്മാണത്തിലേർപ്പെടുന്നവരുടെ പ്രത്യേക മധ്യസ്ഥനാണ്. അപസ്മാരം, പനി, തലവേദന തുടങ്ങിയ അസുഖങ്ങളിലും അദ്ദേഹത്തിന്റെ മധ്യസ്ഥം വഴി ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട്. സ്വർഗനിവാസികൾ സകലരുമേ.